പ്ലാസ്റ്റിക്കിനെ നമ്മളൊരു 300, 350, 400 ഡിഗ്രിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഈ സമയത്ത് അത് ദ്രാവക രൂപത്തിലാവുന്നു. ചിലപ്പോൾ അതിന് ചില കാറ്റലിസ്റ്റുകൾ ആഡ് ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഇത് ദ്രാവകമാവുകയും വീണ്ടും ഫ്യൂംസ് ഗ്യാസാവുകയും അതിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ ദ്രാവകം ആവാൻ ചാൻസ് ഉള്ള സ്മോൾ മോളിക്യൂൾസ് ദ്രാവകമാവുകയും അതിനേക്കാളും ചെറിയ മോളിക്യൂൾസ് ഗ്യാസായി തന്നെ പോവുകയും ചെയ്യുന്നു. ഈ ദ്രാവകമാവുന്ന വസ്തുക്കളെ, ക്രൂഡ് ഓയിലിന് സമാനമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ദ്രാവകത്തെ നമ്മൾ വീണ്ടും ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളും അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റായിട്ട് ടാറോ അല്ലെങ്കിൽ ഗ്രീസിന് സമാനമായിട്ടുള്ള രാസവസ്തുക്കൾ കിട്ടും. വ്യത്യാസങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. മറ്റേ പെട്രോൾ ഒഴിക്കുന്നത് പോലെ തന്നെ ഈ പെട്രോളും. എൻ്റെ പിന്നെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു കൂട്ടുകാരനോട് പറഞ്ഞ്, അപ്പോൾ അവൻ അവൻ്റെ വണ്ടിയിലും മേടിച്ചൊഴിച്ച്, അപ്പോൾ അവനും അത് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മേടിച്ചൊഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല മൈലേജ് തന്നെ മറ്റേ വണ്ടി മറ്റേ പെട്രോളും കിട്ടുന്ന മൈലേജ് തന്നെ ഇതുമെല്ലാം കിട്ടുന്നുണ്ട്. പുകയോ അങ്ങനെ ഒന്നും കൂടുതലൊന്നും തോന്നുന്നില്ല. മേജർ പ്രശ്നം എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ പ്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നതിന് ഇപ്പോൾ PVC ഇതിൽ നമുക്ക് വരുന്നതിൽ ഇമ്പ്യൂരിറ്റീസ്, നമ്മൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതിൽ ഇമ്പ്യൂരിറ്റീസ് വന്നാൽ അത് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, മൊത്തം പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും, മൊത്തം മെഷീനറി അഫക്റ്റ് ചെയ്യും. ഇപ്പം ഇൻ കേസ് PVC വന്നാൽ PVCനെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് PVC വേറെ വേറെ, PVC അതിൽ ക്ലോറിൻ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ PVCനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ വരുന്ന ഇമ്പ്യൂരിറ്റി വരുന്നതനുസരിച്ച് നമ്മുടെ റിസൾട്ട് നെഗറ്റീവ്. വി കനോട്ട് കോൾ ഇറ്റ് ആസ് പെട്രോൾ. ആൻഡ് മോസ്റ്റ് ഓഫ് ദി സ്റ്റഡീസ് ദാറ്റ് വാട്ട് എവർ ഹാസ് ഡൺ അപ് ടു നൗ, ദേ ഹാവ് ടെസ്റ്റഡ് ഇൻ ഡീസൽ എൻജിൻസ്, ബട്ട് ഗ്യാസോലിൻ എൻജിൻസ് ഇറ്റ് ഹാസ് ഫെയിൽഡ് അപ് ടു നൗ. ആൻഡ് നോ പ്രോമിസബിൾ റിപ്പോർട്ട്സ് ഹാസ് നോട്ട് ബീൻ ദർ. But fuels are there. The diesel engines can be run with this fuel, even with the liquid fuel, and the gaseous product formed from this pyrolysis is also can be used as a fuel. The process is not properly designed with proper catalysts, you know, the output can be very low. And the gases that will come out of this reactor can cause serious pollution problems. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് അനുസരിച്ച് എനിക്ക് 1 ലിറ്റർ പെട്രോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് 10 രൂപയേ വരുന്നുള്ളൂ. അത് ഓർഗനൈസിങ് എക്സ്പെൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. പ്ലാസ്റ്റിക് ഇവിടെ എത്തണം, അതിന് പിന്നെ അതിനൊന്ന് പൊടിക്കണം, അതിന് വേണ്ടി ചെറിയൊരു ഇലക്ട്രിസിറ്റി നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചിലവെല്ലാം വെച്ചുകൊണ്ട് 1 ലിറ്ററിന് 10 രൂപയുടെ അടുത്തേ ചിലവ് വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സാധ്യത.